സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൻ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും അധികം കാണുന്നതിനായി മുൻകാല വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലാദ്യമായി എസ് ടി ഡി സംവിധാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് പട്ടം താണുപ്പിള്ള കേരളത്തിൻ്റെ രണ്ടാമത് മുഖ്യമന്ത്രിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം എറണാകുളത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപം കൊണ്ട വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപ്പാക്ക് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എ കെ ഗോപാലൻ കർഷക ജാതി നയിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ ആംസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വതന്ത്രമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് യുറീഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് ചേടിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലായിരുന്നു അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷവും അർജുന അവാർഡ് ആദ്യമായി നൽകിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് തന്നെയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ പ്രവർത്തനം ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് വിമാനം തകർന്ന് മരണമടഞ്ഞ യുവൻ സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡിന് സമാധാന നൊബേൽ മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് എന്നാൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓണം ദേശീയ ഉത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിലാദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപിക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽക്കാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്തവരെ തിരിച്ചറിയാൻ മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ഇലക്ഷൻ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിൽ മൂന്നാമത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് പട്ടം താണു പിള്ളയെ പഞ്ചാബ് ഗവർണറാക്കി നിയമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷനായ കോഴിക്കോട് നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് മദർ തെരേസ മത്സ അവാർഡിന് അർഹയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് രൂപം കൊടുത്ത വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് സി ബി എസ് ഇ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ ജോൺ എഫ് കനഡി വധിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഇന്ത്യൻ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് റെഡ് ക്രോസ് ശതാബ്ദി ആഘോഷിച്ച വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സി ബി ഐ നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ലോക്സഭയിലെ ആദ്യ അവിശ്വാസ പ്രമേയം പാസാക്കിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസിസ് പ്രൊജക്റ്റ് ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തന്നെയാണ് സശസ്ത്ര സീമാബൽ സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഏഷ്യയിൽ അഥവാ ടോക്കിയോയിൽ ആദ്യമായി ഒളിമ്പിക്സ് നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഫ്രഞ്ച് തത്വചിന്തകനായ ജീൻ പോൾ സാർത്റ് ഈ വർഷത്തെ നൊബെൽ സമ്മാനമാണ് നിരസിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സമാധാന നൊബേലിന് അർഹനായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കുവാൻ കഴിയാതെ പോയത് കെ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇന്ത്യ റിപ്പബ്ലിക്കായ ശേഷം ഇന്ത്യ പാക് യുദ്ധം നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കേന്ദ്രീയ വിദ്യാലയ സംഗതൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വിൻസ്റ്റൺ ചർച്ചിൽ അന്തരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചാണ് ഏഷ്യയിലെ ആദ്യത്തെ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ കാൻഡിലയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ താഷ്കൻഡ് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സി പി രാമസ്വാമി അയ്യർ അന്തരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറാണ് കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ സെറ്റിൽമെൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറാണ് ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറാണ് ഒരു ഇന്ത്യക്കാരി ആദ്യമായി ലോകസുന്ദരി മത്സരത്തിൽ ജേത്രിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറാണ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ വികസന രാജ്യം എന്ന പ്രത്യേകത ജമൈക്കയ്ക്ക് സ്വന്തമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുവാൻ കപൂർ കമ്മീഷനെ നിയമിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രധാന ചരിത്ര സംഭവങ്ങൾ ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചടക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യൻ പ്രസിഡൻ്റായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ റോക്കറ്റായ രോഹിണി തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് ഇ എം എസ് രണ്ടാം പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് അന്താരാഷ്ട്ര വിനോദസഞ്ചാര വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ചുഗ്വേര അന്തരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് ഭാരത സർക്കാർ ശ്രീനാരായണ ഗുരു സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെ സുപ്രീം കോടതി ഗോലക്നാഥ് കേസിൽ ശരിവച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രധാന ചരിത്ര സംഭവങ്ങൾ കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സാഹിത്യ നൊബേൽ കിട്ടിയ രണ്ടാമത്തെ ഈശ്യക്കാരൻ എന്ന വിശേഷണം യാസുനാരി കാവഭത്തേക്ക് സ്വന്തമായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടാണ് കേരള ഭാഗ്യക്കുറിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡായ ഊർവശി പട്ടം ലഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് രൂപം കൊണ്ട വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ വിദ്യാഭ്യാസ കമ്മീഷനാണ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ പാറ്റേൺ ശുപാർശ ചെയ്തത് മികച്ച നടൻ മികച്ച നടി വിഭാഗങ്ങളിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് ആദ്യമായി ഏർപ്പെടുത്തിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടാണ് വിംപിൾഡണിൽ ഓപ്പൺ യുഗം ആരംഭിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ കേരള സർക്കാർ ചലച്ചിത്ര അവാർഡുകൾ നൽകി തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ ദശസാൽക്കരണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് കേരള സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സി കേശവൻ അന്തരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതാണ് സി മേനോൻ കേരള മുഖ്യമന്ത്രിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മലപ്പുറം ജില്ല നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് കൂട്ടുകാരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ തന്ന് ഞങ്ങളെ പ്ലേ സ്റ്റോറിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം